നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിലെ റിവിഷൻ, റാപ്പിഡ് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള റിവിഷനാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ 1, ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇതേ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഉൾപ്പെടുന്ന റിവിഷൻ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുക്കുന്നതാണ്, അതുകൂടി കാണാം. ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഒന്നാമത്തെ ചാപ്റ്റർ അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് അത് പഠിച്ചതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണാം. അതുകൊണ്ട് അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എന്നുള്ള രീതിയിൽ ഈ ക്ലാസ് കാണരുത്. എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുക ആ സമയത്ത് ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും എടുത്ത് ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ഒരു എക്സാം എഴുതുന്ന രീതിയിൽ ഈ ഒരു ക്ലാസ് കാണാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ക്ലാസ് കാണുമ്പോൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വീഡിയോ പോസ് ചെയ്ത് വെക്കുക, അതിൻ്റെ ആൻസർ നിങ്ങൾ സ്വയം എഴുതാൻ ശ്രമിക്കുക, അതിനുശേഷം അതിൻ്റെ ആൻസർ കാണുക. ആ രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ച കഴിഞ്ഞ 6-7 വർഷങ്ങളിൽ ചോദിച്ച വിവിധ ക്വസ്റ്റ്യൻസ് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ഓരോ ക്വസ്റ്റ്യൻ നോക്കുക, ഒരു ടെസ്റ്റ് എഴുതുന്ന രീതിയിൽ ഒരു എക്സാം എഴുതുന്ന രീതിയിൽ ഓരോന്നും ആൻസർ ചെയ്ത് നോക്കുക. അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ബാക്കി ക്ലാസ് തുടർന്നുള്ള ഭാഗം കാണാം. അതുപോലെ തന്നെ ഈ ക്ലാസ് കാണുമ്പോൾ ഇപ്പോൾ അവിടെ നിൽക്കട്ടെ, കുറച്ചൊന്ന് കണ്ടിട്ട് ബാക്കി അവിടെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം പിന്നീട് കാണാം എന്നുള്ള രീതിയിൽ ചെയ്യരുത്. എപ്പോഴാണോ നിങ്ങൾ ക്ലാസ് കാണുന്നത് അത് തുടർച്ചയായിട്ട് തന്നെ കാണാം. പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നടന്നുകൊള്ളണം എന്നില്ല. അപ്പോൾ ഒരു സമയമെടുത്ത് റിലാക്സ്ഡ് ആയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ നോക്കാം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. മുൻപ് എടുത്ത ക്ലാസ്സുകളുടെ ലിങ്കുകൾ വീഡിയോയുടെ അവസാന ഭാഗത്തും ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഉപയോഗപ്പെടുത്തുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ഇക്വറ്റോറിയൽ പോയിന്റ് ആൻഡ് അറ്റ് ദി ആക്സിയൽ പോയിന്റ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസസ് ഫ്രം ദ സെൻറ്റർ ഓഫ് എ ഷോർട്ട് ഇലക്ട്രിക് ഡൈപോൾ ഈസ്. വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും ആൻസർ വളരെ ചെറുതാണ്. ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഡൈപോളിൻ്റെ ആക്സിയൽ പോയിന്റിലും ഇക്വറ്റോറിയൽ പോയിന്റിലും ഉള്ള ഒരേ ഡിസ്റ്റൻസിലുള്ള പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇക്വറ്റോറിയൽ ടു ആക്സിയൽ ആ റേഷ്യോ നമുക്കറിയാം, ഇറ്റ് ഈസ് 1:2. അതിൽ തന്നെ സെക്കൻഡ് പാർട്ട്, എ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ, വാട്ട് ഇസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സർഫസ്. ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലോസ് സർഫസ് എൻക്ലോസസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ നമുക്കറിയാം, ഗോസ് ലോ അനുസരിച്ചിട്ട് ഫ്ലക്സ് ഈക്വൽ ടു Q/ε0, നെറ്റ് ചാർജ് ഡിവൈഡഡ് ബൈ ε0. അപ്പോൾ ഡൈപോൾ ആണ്, ഡൈപോൾ ഒരു പോസിറ്റീവ് ചാർജും ഈക്വൽ നെഗറ്റീവ് ചാർജും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നെറ്റ് ചാർജ് എന്തായിരിക്കും? നെറ്റ് ചാർജ് 0 അല്ലേ. അപ്പോൾ ഫ്ലക്സ് എന്തായിരിക്കും? നമുക്കറിയാം ഫ്ലക്സ് ഇസ് 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് പ്ലേസ്ഡ് ഇൻ എയർ ഇസ് ഷോൺ ഇൻ ഫിഗർ. ഫിഗർ ശ്രദ്ധിക്കാം. +Q - Q ചാർജസ്, പി ആണ് പോയിന്റ്, ഇക്വറ്റോറിയൽ ലൈനിലുള്ള പോയിന്റ് ആണ് പി, D/2 ആണ് ഡിസ്റ്റൻസ്. ചെയ്യേണ്ടത് റീഡ്രോ ദ ഫിഗർ ആൻഡ് ഷോ ദ ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇ അറ്റ് പി ആൻഡ് ദ ഡൈപോൾ മോമെൻറ്റ് പി. ഈ ഫിഗർ വീണ്ടും വരച്ചിട്ട് എന്ത് ചെയ്യണം? ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ് ഫീൽഡും അതുപോലെ തന്നെ ഡൈപോൾ മോമെൻറ്റിൻ്റെ ഡയറക്ഷനും ഈ ഫിഗറിൽ വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം പി എന്നുള്ള പോയിന്റിൽ +Q കൊണ്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, അതിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കുക. -Q കൊണ്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഡയറക്ഷൻ ശ്രദ്ധിക്കുക, ആസ് ഷോൺ ഇൻ ഫിഗർ. ഓക്കെ, അപ്പോൾ റിസൾട്ടൻറ്റ് ഫീൽഡ് ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും റിസൾട്ടൻ്റ് ആയിരിക്കും. അതിൻ്റെ ഡയറക്ഷൻ നോക്കൂ, എലോങ് ദാറ്റ് ഡയറക്ഷൻ, എലോങ് എക്സ് ഡയറക്ഷൻ എന്ന് പറയാം. ഇനി ഡൈപോൾ മോമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
സോറി, ഇവിടെ ഇക്വറ്റോറിയൻ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റാണ് ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആക്സിയൽ പോയിന്റ് ആണെങ്കിൽ, ആക്സിയൽ ലൈനിലെ ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ ഇറ്റ് ഇസ് എലോങ് ദി ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റ്. ഓക്കെ, രണ്ട് കാര്യവും ശ്രദ്ധിക്കണം. അതിൻ്റെ ബി പാർട്ട്, റൈറ്റ് ആൻ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി. ഇ ഈക്വൽ ടു പി ബൈ 4π0r³. ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡിൻ്റെ ഇക്വേഷൻ ആണത്. റൈറ്റ് ആൻ ഇക്വേഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. റൈറ്റ് ആൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എഴുതുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ, ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, an infinitely long straight wire with uniform linear charge density is shown in figure. Draw a Gaussian surface in order to calculate the electric field at P and mark the direction of field at P. Line of charge ആണ്, അതിൻ്റെ ഗോസിയൻ സർഫസ് വരയ്ക്കണം. ദെൻ കാൽക്കുലേറ്റ് ദ ഫീൽഡ് അറ്റ് പി, മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. അതിൻ്റെ ഡെറിവേഷനും ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിറൈവ് ദി എക്സ്പ്രഷൻ ടു കാൽക്കുലേറ്റ് ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി. അത് തന്നെയാണ്, വീണ്ടും ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ്, എയും ബി ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കാം, അതിൻ്റെ ഗോസിയൻ സർഫസ്, ലൈൻ ഓഫ് ചാർജ് ആണ്, ഗോസിയൻ സർഫസിൻ്റെ ഷേപ്പ് നോക്കാം. സി സിലിണ്ട്രിക്കൽ ഷേപ്പാണ് ഗോസിയൻ സർഫസ്. അതിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആരോ മാർക്ക് കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇക്വേഷൻ, ഇ ഈക്വൽ ടു ലാംഡ ബൈ 2π0r. ഇതിൻ്റെ ഡെറിവേഷൻ ഞാൻ കാണിച്ചിട്ടില്ല. ഈ ഡെറിവേഷൻ പഠിച്ചിരിക്കുക, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ചോദിക്കാറുള്ള ഡെറിവേഷനാണ്. ആ ഫൈനൽ ഇക്വേഷൻ മാത്രമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, എ സ്ഫെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് ആർ is uniformly charged with charge plus q. By Gauss's theorem, find the electric field intensity at a point P outside the spherical shell and inside the spherical shell. മറ്റൊരു ഗോസ് തിയറത്തിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷൻ ആണ്. സ്ഫെറിക്കൽ ഷെല്ലാണ്, ചാർജ് പ്ലസ് ക്യൂ, റേഡിയസ് തന്നിട്ടുണ്ട്, ഫീൽഡ് ഇൻറ്റൻസിറ്റി ഔട്ട്സൈഡും അതുപോലെ ഇൻസൈഡ് ദ ഷെൽ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ്, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ടത്. ആ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കുക. ഫൈനൽ എക്സ്പ്രഷൻ മാത്രം തരികയാണ്, ഇ ഈക്വൽ ടു സിഗ്മ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലൺ സീറോ സ്മോൾ ആർ സ്ക്വയർ. സ്മോൾ ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് പി ആണ് ഫ്രം ദ സെൻറ്റർ, ആൻഡ് ക്യാപിറ്റൽ ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദി ഷെൽ. ദെൻ ഇൻസൈഡ് ദ ഷെൽ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു സീറോ. ഇൻസൈഡ് ദ ഷെൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു സീറോ. അതും ശ്രദ്ധിക്കുക, ഷെല്ലിൻ്റെ ഉള്ളിൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി സീറോ ആണ്. കാരണം ഷെല്ലിൻ്റെ ഉള്ളിൽ ചാർജസ് ഒന്നും ഉണ്ടാവില്ല. വാട്ട് എവർ ചാർജ് യു ആർ ഗിവൺ ടു ദ ഷെൽ, ഇറ്റ് വിൽ ബി റിസൈഡിങ് ഓൺ ദി സർഫസ്. നമ്മൾ ഷെല്ലിൽ കൊടുക്കുന്ന ചാർജ് അതിൻ്റെ സർഫസിലാണ് ഉണ്ടാവുക. സോ ഷെല്ലിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സീറോ ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അടുത്തത്, ടു സ്ഫിയേഴ്സ് എൻക്ലോസസ് ചാർജസ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഓൺ ദ സർഫസ് എസ് ടു. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എസ് വൺ ആൻഡ് എസ് ടു. നോക്കൂ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. പല വർഷം ഇത് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം മാത്രമാണ് ഞാൻ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. അവിടെ രണ്ട് സ്ഫിയേഴ്സ് തന്നിട്ടുണ്ട്. ഉള്ളിലത്തത് എസ് വൺ, പുറത്തുള്ളത് എസ് ടു. ഉള്ളിലത്തെ ചാർജിൽ മീൻസ് ഉള്ളിലത്തെ സ്ഫിയറിനുള്ള ചാർജ് ക്യൂ, പുറത്തുള്ള സ്ഫിയറിലെ ചാർജ് ടു ക്യൂ. ചോദിച്ചിട്ടുള്ളത്, ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് എസ് ടു. എസ് ടുവിൻ്റെ പുറത്തുള്ള ഒരു പോയിന്റിലെ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണ്. ദെൻ വാട്ട്സ് ദ റേഷ്യോ ഓഫ് ഫ്ലക്സ് ത്രൂ എസ് വൺ ആൻഡ് എസ് ടു. ഓരോന്നിലെയും ഫ്ലക്സ് ഫൈ വൺ ഫൈ ടു കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റേഷ്യോ കണ്ടെത്തണം. നോക്കാം എങ്ങനെയാണ് ചെയ്യാമെന്ന്. നമുക്കറിയാം ഗോസ് തിയറം, ഇ ഡോട്ട് ഡി എസ്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ, ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലൺ സീറോ. അപ്പോൾ പുറത്തുള്ള സ്ഫിയറിൻ്റെ ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഇ ഇൻ ടു ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയ ആണ്, 4π r² ഈക്വൽ ടു അത് എൻക്ലോസ് ചെയ്യുന്ന ചാർജ്. പുറത്തുള്ള സ്ഫിയർ എൻക്ലോസ് ചെയ്യുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 3q ഉണ്ട്, ഏറ്റവും ഉള്ളിലുള്ള സ്ഫിയറിലെ ചാർജും പിന്നെ അതിൻ്റേതായ 2q. അപ്പോൾ ആകെ 3q ആണ് ആ ഔട്ടർ സ്ഫിയർ എൻക്ലോസ് ചെയ്യുന്ന ചാർജ്. അപ്പോൾ 3q ഡിവൈഡഡ് ബൈ എപ്സിലൺ സീറോ. സോ ഇ ഈക്വൽ ടു 3q ബൈ 4π0r² എന്ന് കിട്ടും. അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഔട്ട്സൈഡ് ദി ലാർജർ സ്ഫിയർ.
ദെൻ ഫ്ലക്സ്, ഓരോന്നിൻ്റെയും ഫ്ലക്സ് 5 1, ഫ്ലക്സ് ത്രൂ ദ ഇന്നർ സ്ഫിയർ എസ് വൺ, ദാറ്റ് ഈസ് ആ സ്ഫിയർ എൻക്ലോസ് ചെയ്യുന്ന ചാർജ്, അത് ക്യു ആണ്, ക്യൂ ബൈ എപ്സിലോൺ സീറോ. ദെൻ ഫ്ലക്സ് ത്രൂ ദി ഔട്ടർ സ്ഫിയർ എസ് ടു, അത് കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യുക, ആ ഔട്ടർ സ്ഫിയർ എൻക്ലോസ് ചെയ്യുന്ന ചാർജാണ് അവിടെ വേണ്ടത്. അപ്പോൾ 3q ഉണ്ട് ചാർജ്, 2q പ്ലസ് ക്യു 3q, സോ 3q ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ. ദെൻ വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ഫ്ലക്സ് 5 1 ഈസ് ടു 5 2 ഈക്വൽ ടു, റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 1:3. ഓക്കെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. അടുത്ത, ഹൗ മെനി ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇലക്ട്രിക് ചാർജ് ഓഫ് -16 µC? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. യു ഹാവ് ക്യു ഈക്വൽ ടു എൻ ഇ, അപ്പോൾ എൻ ഈക്വൽ ടു ക്യു ബൈ ഇ. ക്യൂ തന്നിട്ടുണ്ട് -16, മൈനസ് സൈൻ മീൻസ് നെഗറ്റീവ് ചാർജ് ആണെന്നുള്ളതേ ഉള്ളൂ, അപ്പോൾ അത് പ്രത്യേകിച്ച് അവിടെ എടുത്തിട്ടില്ല. സോ 16 µC മീൻസ് 10⁻⁶ കൂളും ഡിവൈഡഡ് ബൈ ഇ, 1.6 × 10⁻¹⁹, സോ വിൽ ഗെറ്റ് 10⁻¹⁴, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10⁻¹⁴ എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ, എ പെർമനൻറ്റ് ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് പി ഇസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇ ആസ് ഷോൺ ഇൻ ഫിഗർ. ഫിഗർ ശ്രദ്ധിക്കാം. റീഡ്രോ ദ ഫിഗർ ആൻഡ് ഷോ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജസ്. ദെൻ റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഓഫ് ദ ടോർക്ക് ആക്ടിങ് ഓൺ ദിസ് ഡൈപോൾ ഇൻ വെക്ടർ ഫോം. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടെത്തണം. ഇവിടെ നമുക്കറിയാം ചാർജ് പ്ലസ് ക്യൂയിലുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, മൈനസ് ക്യൂ ചാർജിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. പ്ലസ് ക്യൂയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് എലോങ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. മൈനസ് ക്യൂ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നോക്കൂ ഡയറക്ഷൻ എങ്ങനെയാണ്, നോക്കൂ, പ്ലസ് ക്യൂ ഹാസ് എലോങ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ആൻഡ് മൈനസ് ക്യൂലോ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, പ്ലസ് ക്യൂയിൽ എലോങ് ദി ഡയറക്ഷൻ ഓഫ് ഫീൽഡ്, മൈനസ് ക്യൂയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. ദെൻ വാട്ട് ഇസ് ദ ഫോഴ്സ്? ഫോഴ്സ് ആക്ടിങ് എഫ് ഈക്വൽ ടു ക്യൂ ഇ. ടോർക്ക് ആക്ടിങ് ഇസ് പി ഇ സൈൻ തീറ്റ. ഓക്കെ, റൈറ്റ് ദി എക്സ്പ്രഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്, ഡെറിവേഷൻ കഴിയുമെങ്കിൽ പഠിക്കുക. ടോർക്ക് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. നെക്സ്റ്റ് വൺ, വെൻ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇസ് സബ്ജക്റ്റഡ് ടു യൂണിഫോം ഫീൽഡ് വാട്ട് വിൽ ഹാപ്പൻ? കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ അടുത്ത പാർട്ടാണത്. എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? നമ്മളിപ്പോൾ കണ്ടു, ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക് ആൻഡ് ദ ഡൈപോൾ വിൽ ഓസിലേറ്റ്. ടോർക്ക് കാരണം ഒരു റൊട്ടേറ്റിംഗ് ഇഫക്റ്റാണ് ഉണ്ടാവുക. ടോർക്ക് എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റിംഗ് ഇഫക്റ്റാണ്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ടോർക്ക് ദ ഡൈപോൾ വിൽ ഓസിലേറ്റ്. സോ ഇറ്റ് എക്സ്പീരിയൻസസ് എ ടോർക്ക് എന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ ശരിയാണ്. അടുത്തത്, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ടു എ, നെയിം ദിസ് അറേഞ്ച്മെൻറ്റ്. നമുക്കറിയാം ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഡൈപോൾ, ഡിഫൈൻ ഇറ്റ്സ് മോമെൻറ്റ്, വാട്ട് ഇസ് ഇറ്റ്സ് ഡയറക്ഷൻ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഡൈപോൾ മോമെൻറ്റ് ഇസ് ക്യൂ ഇൻ ടു ടു എ, ഡയറക്ഷൻ നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. അതോടൊപ്പം തന്നെ എൻ്റെ യൂണിറ്റും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക, ക്യൂ ഇൻ ടു ടു എ എന്ന് പറയുന്നത് ചാർജ് ഇൻ ടു ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ ചാർജിൻ്റെ യൂണിറ്റ് കൂളും, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ. സോ കൂളും മീറ്റർ, അതാണ് ഡൈപോൾ മോമെൻറ്റിൻ്റെ യൂണിറ്റ്, എസ് ഐ യൂണിറ്റ്. ഓക്കെ, അതും കൂടെ ഓർത്ത് വെക്കുക. അടുത്തത്, ദ ഐഡിയ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇസ് യൂസ്ഫുൾ ഇൻ പിക്ചോറിയലി മാപ്പിംഗ് ദ ഇലക്ട്രിക് ഫീൽഡ് അറൌണ്ട് ചാർജസ്. ഗിവ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തന്നെയാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചു വെക്കുക. ഒരു നാലെണ്ണമെങ്കിലും മിനിമം അറിയണം. ഏതൊക്കെയാണ് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ്? സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ്, എൻഡ് നെഗറ്റീവ് ചാർജ്, ദെൻ ഡു നോട്ട് ഫോം ക്ലോസ് ലൂപ്സ്, ദെൻ ദ ആർ കണ്ടിന്യൂസ് കർവ്സ്, അറ്റ് എ പോയിൻറ്റ് ദ ഫീൽഡ് ഡയറക്ഷൻ ഇസ് ഗിവൺ ബൈ ദ ടാൻജൻറ്റ്, ദെൻ ടു ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഇൻ്റർസെക്റ്റ്. എന്തുകൊണ്ടാണ് രണ്ട് ഫീൽഡ് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നത്? വൈ? അത് എൻ്റെ ഒരു റീസണും കൂടെ അറിഞ്ഞിരിക്കണം. എന്താണ്, ഇഫ് ടു ഫീൽഡ് ലൈൻസ് ഇൻ്റർസെക്റ്റ്
അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ദർ വിൽ ബി ടു ഡയറക്ഷൻസ് ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, ഇഫ് ടു ഫീൽഡ് ലൈൻസ് ഇൻറ്റർസെക്റ്റ്, ആ ഇൻറ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ രണ്ട് ഡയറക്ഷൻസ് ഉണ്ടാവും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക്, അത് പോസിബിൾ അല്ല. ഓക്കെ, അതുകൊണ്ട് ടു ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഇൻറ്റർസെക്റ്റ്. ദെൻ സ്റ്റേറ്റ് ഗോസസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് തിയറം ഇൻ മാത്തമാറ്റിക്കൽ ഫോം. എന്താണ് ഇക്വേഷൻ? മാത്തമാറ്റിക്കൽ ഫോം, ഫൈ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലൺ സീറോ, അല്ലെങ്കിൽ എഴുതാം ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലൺ സീറോ എന്ന് എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്തത് അതിൻ്റെ തന്നെ അടുത്ത പാർട്ടാണ്. യൂസിംഗ് ദ തിയറം ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ അറ്റ് എ പോയിന്റ് ഇൻസൈഡ് ദ ഷെൽ. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇലക്ട്രിക് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഔട്ട്സൈഡ് ഇൻസൈഡ് ഓൺ ദ സർഫസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വർഷവും ചോദിക്കാറുള്ളതാണ്, അത് പഠിച്ചു വെക്കുക നിർബന്ധമായിട്ടും. ഇക്വേഷൻ മാത്രം നോക്കാം, സിഗ്മ ആർ സ്ക്വയർ ബൈ എപ്സിലൺ സീറോ ആർ സ്ക്വയർ ഔട്ട്സൈഡ്, ദെൻ ഇൻസൈഡ് ദ ഷെൽ ഇറ്റ് ഇസ് ഈക്വൽ ടു സീറോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ്, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അതിൽ തന്നെ മറ്റു പാർട്ട് നോക്കൂ, അതേ ക്വസ്റ്റ്യനിൽ തന്നെ, എ പോയിന്റ് ചാർജ് ഓഫ് പ്ലസ് 10 μC ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 5 cm ഡയറക്ട്ലി എബവ് ദ സെൻറ്റർ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 10 cm ആസ് ഷോൺ ഇൻ ഫിഗർ. വാട്ട് ഇസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സ്ക്വയർ? ഈ രീതിയിലുള്ള ക്വസ്റ്റ്യനും പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നോക്കൂ, പോയിന്റ് ചാർജ് പ്ലസ് 10 μC ആണ്, അതിൽ തന്നിട്ടുള്ളത് അത് 5 cm അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 5 cm എബവ് ദ സെൻറ്റർ ഓഫ് എ സ്ക്വയർ. ഇപ്പോൾ വാട്ട് ഇസ് ദ ഫ്ലക്സ് ത്രൂ ദ സ്ക്വയർ എന്നാണ് ചോദിച്ചത്. ഇവിടെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സപ്പോസ് ദ സ്ക്വയർ ഇസ് പാർട്ട് ഓഫ് എ ക്യൂബ്. ഓക്കെ, ഈ ചാർജിനെ എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ക്യൂബിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ക്യൂബിലൂടെ നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് ആയിട്ട് നമുക്കൊരു ക്യൂബ് കൺസിഡർ ചെയ്യാം, ഗോസിയൻ സർഫസ് ആയിട്ട് ഒരു ക്യൂബ് കൺസിഡർ ചെയ്യാം. ആ ക്യൂബിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് എന്തായിരിക്കും? ഫൈ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ. അങ്ങനെയെങ്കിൽ ഈ ഒരു സ്ക്വയറിലൂടെ എത്ര ഫ്ലക്സ് ഉണ്ടാവും? അത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയായി. നോക്കൂ, ഇപ്പം ഇതിൽ ക്യൂ തന്നിട്ടുണ്ട് 10 × 10⁻⁶ കൂളും. ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദാറ്റ് എൻറ്റയർ ക്യൂബ്, നമ്മൾ ആ ചാർജിനെ എൻക്ലോസ് ചെയ്യുന്ന ഒരു ക്യൂബ് ഗോസിയൻ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫൈ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ, അതാണ് ടോട്ടൽ ഫ്ലക്സ്. നമുക്ക് വേണ്ടത് ഫ്ലക്സ് ത്രൂ വൺ ഫേസ് ആണ്. സ്ക്വയർ ക്യാൻ ബി കൺസിഡേർഡ് ടു ബി വൺ ഫേസ് ഓഫ് ദ ക്യൂബ്. അപ്പോൾ ആ ക്യൂബിൻ്റെ ഒരു ഫേസ് ആയിട്ട് നമുക്ക് ഈ സ്ക്വയറിനെ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ക്യൂബിനാകെ 6 faces ഉണ്ട് അല്ലേ, 6 മുഖങ്ങളാണ് ക്യൂബിനുള്ളത്. അപ്പോൾ ഒരു ഭാഗത്തോടി ഒരു ഫേസിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലക്സിൻ്റെ 1/6 ആയിരിക്കും, 1/6 ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് q/6 ε0 എന്ന് കിട്ടിയത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1.88 × 10⁵ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. അടുത്തത്, ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇസ് ഗവേൺഡ് ബൈ കൂളൂംസ് ലോ. ഓൺ വിച്ച് ഫാക്ടേഴ്സ് ഡസ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഡിപ്പെൻഡ് ആൻഡ് ഹൗ? ഡിപ്പെൻഡ്സ് ഓൺ, നമുക്കറിയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജസ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജസ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. കൂളൂംസ് ലോ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എങ്ങനെ എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ദി ഇലക്ട്രിക് ഫ്ലക്സ് ഡ്യൂ ടു അൻ ഇലക്ട്രിക് ഫീൽഡ് ത്രൂ എ സർഫസ് ഡി എസ് ഇസ് ഗിവൺ ബൈ ഇ ഡോട്ട് ഡി എസ്. ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സസ് ന്യൂട്ടൺ പെർ കൂളൂം, വോൾട്ട്, വോൾട്ട് പെർ മീറ്റർ, വോൾട്ട് പെർ വോൾട്ട് ഇൻറ്റു മീറ്റർ, വോൾട്ട് പെർ മീറ്റർ, അങ്ങനെ ചോയ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്? ഫ്ലക്സിൻ്റെ SI യൂണിറ്റ് നമുക്കറിയാം എന്താണ്, ഫ്ലക്സ് ക്യൂ ബൈ എപ്സിലൺ സീറോ ആണല്ലോ, ക്യൂ ബൈ എപ്സിലൺ സീറോ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളൂം എന്നാണ്. ഓക്കെ, ക്യൂ ബൈ എപ്സിലൺ സീറോയുടെ യൂണിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളൂം എന്ന് കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് അതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ അങ്ങനെ ഒരു ഓപ്ഷൻ ചോയ്സിലില്ല. ഓക്കെ, അപ്പോൾ പഠിച്ച് വെച്ചിട്ടുള്ള ഒരു യൂണിറ്റ് ചോയ്സിലില്ലെങ്കിൽ അതൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ചോയ്സിലുള്ള ഏതെങ്കിലും ഒന്ന് കിട്ടുമോ എന്നുള്ളതൊന്ന് നിങ്ങൾ നോക്കണം, എന്നിട്ട് മാത്രമേ അതിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളൂമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുക.
ഫ്ലക്സിൻ്റെ യൂണിറ്റ്. അത് ഈ ചോയ്സിൽ ഇല്ലാത്തതുകൊണ്ട് ന്യൂട്ടൺ മീറ്റർ ഇൻറ്റു മീറ്റർ ബൈ കൂളോം എന്നുള്ള രീതിയിൽ അത് എഴുതി. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ പെർ കൂളോം എന്നുള്ളത് വോൾട്ടിൻ്റെ വോൾട്ടാണ് അല്ല. ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ കൂളോം ചാർജ്. വർക്ക് ബൈ ചാർജ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യലാണ്, മനസ്സിലായിട്ടുണ്ടാവല്ലോ. വർക്ക് ന്യൂട്ടൺ മീറ്റർ വർക്ക് ആണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. വർക്ക് ബൈ ചാർജ് ഡബ്ല്യു ബൈ ക്യൂ, അതെന്താണ് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്. അപ്പോൾ വോൾട്ട് മീറ്റർ ഓക്കെ, അത് ഫ്ലക്സിൻ്റെ യൂണിറ്റാണ്. അത് ശ്രദ്ധിക്കുക, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാം. അതിൻ്റെ അടുത്ത പാർട്ട്, ഇമാജിൻ ദാറ്റ് എ ചാർജ് ക്യൂ ഇസ് സിറ്റുവേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ ഹോളോ ക്യൂബ്. വാട്ട് ഇസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ വൺ സൈഡ് ഓഫ് ദ ക്യൂബ്? ടോട്ടൽ ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ. അപ്പോൾ ഫ്ലക്സ് ത്രൂ വൺ സൈഡ് ഓഫ് ദ ക്യൂബ് ക്യൂ ഡാഷ് ഈക്വൽ ടു ക്യൂ ബൈ സിക്സ് എപ്സിലോൺ സീറോ. നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, മറ്റൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, അപ്പോൾ ഒരു ഫേസിലൂടെ ക്യൂബിൻ്റെ ഒരു ഫേസിലൂടെയുള്ള ഫ്ലക്സ് എന്താണെന്നാണ്. സോ ക്യൂ ബൈ സിക്സ് എപ്സിലോൺ സീറോ. അടുത്ത, ഓൾ ഫ്രീ ചാർജസ് ആർ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എ ബേസിക് യൂണിറ്റ് ചാർജ് ഇ, ദെൻ ക്വാണ്ടൈസേഷൻ റൂൾ ഓഫ് ഇലക്ട്രിക് ചാർജ് ഇംപ്ലൈസ്. ഇതിലേതാണ് ക്വാണ്ടൈസേഷൻ റൂൾ എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ക്യൂ ഈക്വൽ ടു എൻ ഇ. ക്യൂ ഈക്വൽ ടു എൻ ഇ ആണ് ക്വാണ്ടൈസേഷൻ റൂൾ. നെക്സ്റ്റ് വൺ, അതിൻ്റെ തന്നെ ബി പാർട്ടാണ്. മാച്ച് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ്, കോളം എ കോളം ബി. ക്വാണ്ടിറ്റീസും യൂണിറ്റും ആണ്. ഫോഴ്സ് നമുക്കറിയാം, യൂണിറ്റ് ന്യൂട്ടൺ. ചാർജ് കൂളും. ഇലക്ട്രിക് ഫീൽഡ് കൂളും മീറ്റർ, സോറി ന്യൂട്ടൺ പെർ കൂളും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളും ഓർ വോൾട്ട് പെർ മീറ്റർ. ഡൈപോൾ മോമെൻറ്റ് കൂളും മീറ്റർ. അപ്പോൾ ഈ എസ് ഐ യൂണിറ്റുകളൊക്കെ ഓർത്തിരിക്കണം, അറിഞ്ഞിരിക്കണം. അടുത്തത്, നെയിം ദ തിയറം യൂസ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ സർഫസ് ആൻഡ് ക്ലോസിംഗ് ചാർജ്. യൂസിങ് ദിസ് തിയറം ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എൻ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് വിത്ത് സർഫസ് ചാർജ് ഡെൻസിറ്റി സി. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള തിയറം എന്ന് പറയുന്നത് ഗോസ് തിയറാണ്, നമുക്കറിയാം. പ്രത്യേകിച്ചിട്ട് ഞാൻ എഴുതിയിട്ടില്ല, ഇതുവരെ ഡിസ്കസ് ചെയ്തതിലൊക്കെ വന്നിട്ടുണ്ട്. നെയിം ദ തിയറം എന്ന് പറഞ്ഞാൽ ഗോസ് തിയറാണ്. ഇനി ആ തിയറം ഉപയോഗിച്ചിട്ട് ഫൈൻഡ് ദ ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് കൊണ്ടുള്ള ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ ടു എപ്സിലോൺ സീറോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡെറിവേഷനാണ്, ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. ആൻഡ് ദാറ്റ് ഈസ് സിഗ്മ ബൈ ടു എപ്സിലോൺ സീറോ. ഡെറിവേഷൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കാം, ഡെറിവേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓർത്തിരിക്കേണ്ട മറ്റൊന്ന്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ഫീൽഡ് ഡ്യൂ ടു പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്നുള്ളതും ഓർത്തിരിക്കണം. അടുത്തത്, എൻ ഇലക്ട്രിക് ഡൈപോൾ ഇസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഇൻറ്റൻസിറ്റി ഇ. ലെറ്റ് തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ഡൈപോൾ മോമെൻറ്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ടോർക്ക് ആക്ടിങ് ഓൺ ദ ഇലക്ട്രിക് ഡൈപോൾ ഇൻ വെക്ടർ ഫോം. ടോർക്കിനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നു. വാട്ട് ഓറിയൻറ്റേഷൻ ഓഫ് ദ ഡൈപോൾ കറസ്പോണ്ട്സ് ടു സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം? ദെൻ റൈറ്റ് ദ ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി കറസ്പോണ്ട്സ് ടു സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഇലക്ട്രിക് ഡൈപോൾ യൂണിഫോം ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് എക്സ്പീരിയൻസസ് എ ടോർക്ക്. ആ ടോർക്ക് കാരണം ഇറ്റ് വിൽ ഓസിലേറ്റ് ഇൻ ദ ഫീൽഡ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് രണ്ട് കണ്ടീഷൻസ്, ഒന്ന് സ്റ്റേബിൾ ഇക്വിലിബ്രിയമായിട്ടും മറ്റൊന്ന് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയമായിട്ടും കൺസിഡർ ചെയ്യാം. അതേതാണ് നോക്കാം. എക്സ്പ്രഷൻ ഇതാണ്, ടോർക്ക് ടോ ഈക്വൽ ടു വെക്ടർ പി ക്രോസ് വെക്ടർ ഇ. വെക്ടർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ പി ക്രോസ് ഇ എന്ന് എഴുതാം, അല്ലെങ്കിൽ പി ഇ സൈൻ തീറ്റ എൻ ക്യാപ്. ദെൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് അറിയപ്പെടുന്നത് വെൻ തീറ്റ ഈക്വൽ ടു സീറോ, ദാറ്റ് ഈസ് വെൻ ദ ഡൈപോൾ ഇസ് പാരലൽ ടു ഇലക്ട്രിക് ഫീൽഡ്. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ബിറ്റ്വീൻ ഡൈപോൾ മോമെൻറ്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ്. അപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം മീൻസ് ഡൈപോൾ പാരലൽ ടു ഇലക്ട്രിക് ഫീൽഡ്, തീറ്റ സീറോ. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം മീൻസ് ഡൈപോൾ ആൻറ്റി പാരലൽ ടു ഇലക്ട്രിക് ഫീൽഡ്, ദാറ്റ് ഇസ് തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. ദെൻ പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി മൈനസ് പി ഇ കോസ് തീറ്റ. സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലുള്ളതാകുമ്പോൾ തീറ്റ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ മൈനസ് പി ഇ കോസ് സീറോ ഈക്വൽ ടു 1, ദ ഫോർ മൈനസ് പി ഇ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഓർത്തിരിക്കുക.
അടുത്തത്, എ പോളിത്തീൻ പീസ് റബ്ഡ് വിത്ത് വൂൾ ഇസ് ഫൗണ്ട് ടു ഹാവ് എ നെഗറ്റീവ് ചാർജ് ഓഫ് 3×10⁻¹ കൂളു. എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ആൻഡ് ഫ്രം വിച്ച് ടു വിച്ച് ഇസ് ദർ എ ട്രാൻസ്ഫർ ഓഫ് മാസ് ഫ്രം വൂൾ ടു പോളിത്തീൻ. അപ്പോൾ നേരത്തെ നമ്മൾ ഇതേപോലെ തന്നെ ഒരെണ്ണം ചെയ്തതാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം കൂടി ഇതിലുണ്ട്, മാസിൻ്റെ ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതുപോലെ ഇലക്ട്രോൺസ് ഏതിൽ നിന്ന് ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇവിടെ പോളിത്തീൻ പീസ് റബ്ഡ് വിത്ത് വൂൾ, അപ്പോൾ പോളിത്തീൻ പീസിന് നെഗറ്റീവ് ചാർജാണ് തന്നിട്ടുണ്ട്. പോളിത്തീൻ പീസ് റബ്ഡ് വിത്ത് വൂൾ ഇസ് ഫൗണ്ട് ടു ഹാവ് എ നെഗറ്റീവ് ചാർജ്. അപ്പോൾ പോളിത്തീന് നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ ഏതിൽ നിന്ന് എങ്ങോട്ട്, അതുപോലെ ട്രാൻസ്ഫർ ഓഫ് മാസ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കാം നമുക്ക്. ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൂൾ ടു പോളിത്തീൻ. പോളിത്തീനാണ് നെഗറ്റീവ് ചാർജ് കിട്ടിയത്, അപ്പോൾ ഇലക്ട്രോൺസ് പോളിത്തീനിലേക്കായിരിക്കും എത്തിയിട്ടുണ്ടാവുക, വൂളിൽ നിന്ന് പോളിത്തീനിലേക്ക്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യൂ ബൈ ഇ ചെയ്യുക. അപ്പോൾ 3×10⁻¹ ഡിവൈഡഡ് ബൈ 1.6×10⁻¹, ദറ്റ് ഇസ് 2×10⁻¹² കിട്ടും അപ്രോക്സിമേറ്റ്ലി. ഇനി ഇസ് ദർ എനി ട്രാൻസ്ഫർ ഓഫ് മാസ്? ഓഫ് കോഴ്സ് യെസ്. എന്താണ്? കാരണം ഇലക്ട്രോൺസ് ഹാസ് എ മാസ്. അല്ലേ, ഇലക്ട്രോൺ എന്ന് പറയുന്നത് മാസ് ഉള്ള പാർട്ടിക്കിളാണ്. മാസ് വളരെ ചെറുതാണ്, പക്ഷേ എങ്കിലും മാസ് ഉള്ള പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ. അതുകൊണ്ട് ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ നടക്കുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് മാസ് ഉണ്ടാവും. ഇലക്ട്രോൺ ഏതിൽ നിന്നാണോ പോകുന്നത് ആ മെറ്റീരിയലിൽ മാസ് ചെറുതായിട്ട് കുറയും. ഇലക്ട്രോൺ ഏതിലേക്കാണോ എത്തുന്നത് അവിടെ മാസ് ചെറുതായിട്ട് കൂടും. പക്ഷേ ആ ചേഞ്ച് ഇൻ മാസ് വളരെ വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ, പ്ലസ് ടു ഫിസിക്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു വിധം ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻസൊക്കെ നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള ഫോമിൽ തന്നെ പഠിച്ചിരിക്കുക, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. ഡെറിവേഷൻ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഇനിയുള്ള ക്ലാസ്സുകൾ ഇതേ രീതിയിൽ ചാപ്റ്റർ വൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.